പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക ബാബ തിരുമേനി ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യൂസ് തിരുമേനി, എൻ്റെ ഭവനത്തിലും ആശുപത്രിയിലൊക്കെ വന്ന് കടന്നുപോയ എല്ലാ അഭിവന്യ പിതാക്കന്മാര്, വന്യ കോറപ്പിസ്കോപ്പന്മാര്, റമ്പാച്ചന്മാര്, എൻ്റെ വൈദിക സഹോദരങ്ങളെ, മനസ്സിലെ നിറയെ ദുഃഖം തളം കെട്ടി നിൽക്കുമ്പോഴും എൻ്റെ ഒരു കടമ ഉത്തരവാദിത്വം നിർവഹിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർ അച്ഛന്മാരുടെ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങളൊരു നന്ദി പ്രകാശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ, അതല്ല അച്ഛൻ തന്നെയാണ് അത് നിർവഹിക്കുന്നത്, ദൈവം അതിന് ശക്തി തരും കഴിവ് തരും എന്നൊക്കെ അവരെന്നെ ധൈര്യപ്പെടുത്തി. അതുകൊണ്ട് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. കാര്യം ഒത്തിരി ആ വ്യക്തിത്വങ്ങളെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുവാനായിട്ടുണ്ട്. എന്നാലും അതിനു മുമ്പായിട്ട് 43 വർഷക്കാലം ഈ ഭൂമിയിൽ സുഖത്തിലും ദുഃഖത്തിലും സ്വർഗം പണിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബജീവിതം കൊണ്ട് സഹായിച്ച ആ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സന്തോഷത്തിൻ്റെ അനുഭവം മാത്രമല്ല, ദുഃഖത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളൊക്കെ കടന്നു പോകാൻ ഇടയായിട്ടുണ്ട്. ആ സ്ഥാനങ്ങളിലെ സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങളെ ഒരുമിച്ച് ദൈവസ്ഥതയിൽ കണ്ണുനീരൊഴുക്കി ആ പ്രതിസന്ധികളെയൊക്കെ പ്രാർത്ഥനയോടെ നേരിട്ട സന്ദർഭങ്ങളൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹം ഞങ്ങളുടെ ദൈവാശ്രയം ദൈവഭക്തിയാണ്. ആരാണ് ഭാഗ്യവാനെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സമ്പത്തുള്ളവനല്ല, വലിയ ഡിഗ്രി ഉള്ളവനല്ല, മറ്റു പല സ്ഥാനങ്ങളുള്ളവരൊന്നുമല്ല, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴിയിൽ നടക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അത് നിറവേറ്റുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ സഹായിച്ചു. പ്രകടനാത്മകമായ ഒരു ആത്മീയതയിൽ വിശ്വസിക്കുന്നവനല്ല ഞാനും പ്രിയ കൊച്ചമ്മയും, ഞങ്ങളെ ദൈവിക മനസ്സാക്ഷിയോടുകൂടി നിലനിൽപ്പാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു. കൊച്ചമ്മ ഹൈസ്കൂളിൽ പഠിപ്പിച്ചു, ഞാൻ മാവേലിക്കര ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകനാകുവാനുള്ളതായ ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നു. അത് വലിയ കഴിവുകൊണ്ടോ പ്രാഗൽഭ്യം കൊണ്ടോ ആണെന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ പറയും, നമ്മളെക്കാൾ എത്രയോ ഡിഗ്രി ഉള്ളവരെ എത്രയോ കഴിവുള്ളൊരു ജോലി ലഭിക്കാതെ ക്ലേശിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ നിത്യ ജീവിതത്തിന് ഇങ്ങനെ ഒരു വഴി ഒരുക്കി തന്നല്ലോ. ഞാൻ പലപ്പോഴും ആ സന്ദർഭത്തിൽ ലീല എന്നാണ് വിളിക്കുന്നത്. അത് ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കും. നല്ലൊരു ബുദ്ധിയുള്ളൊരു കണക്ക് ടീച്ചറായിരുന്നു. അനുസ്മരണങ്ങളൊക്കെ യൂട്യൂബിലും ഒക്കെ പലരും വായിച്ചിട്ടൊക്കെ ശ്രദ്ധിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ തീമോത്തിയ സിനിമേനി ഞങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ ചില നുണങ്ങ് ചോദ്യങ്ങളുമായിട്ടൊക്കെ വരും. തിരുമേനി ഒരു പക്ഷേ എന്നെ പരീക്ഷിക്കും, ഞാൻ പരാജയപ്പെടും, പക്ഷെങ്കിൽ കൊച്ചമ്മ അതിവേഗം അതിൻ്റെ ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവായിരുന്നു. എനിക്ക് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ എത്ര പറഞ്ഞാലും മണിക്കൂറുകൾ തിരുമേനി എന്നോട് പറയും, അച്ഛൻ്റെ ജീവിതാനുഭവം അച്ഛനൊരു പുസ്തകം എഴുതണമെന്ന് പറയും. ഒന്നോ രണ്ടോ മൂന്നോ പുസ്തകങ്ങളുള്ള ജീവിതാനുഭവം ഞങ്ങളുടെ വൈദിക ശുശ്രൂഷയിലും അധ്യാവൃത്തിയിലും ഉണ്ട്. അഭിനന്ദനായ ഇവാനിയോസ് തിരുമേനി, എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷേ മലങ്കര സഭയിലെ എല്ലാ പിതാക്കന്മാരും എന്നെ ചേർത്ത് നിർത്തുവാൻ ഇടയാകുന്നൊരു പ്രധാനപ്പെട്ട കാരണം, അഭിനന്ദ ഇവാനിയോസ് തിരുമേനി അങ്ങനെ അനേക വൈദ്യരെ ഒന്നും ചേർത്ത് നിർത്തുന്ന ആളൊന്നുമല്ല. ആ തിരുമേനി എന്നെ അത്യധികമായി ഞങ്ങളുടെ വീട്ടിലെ ഒരു ഇവിടെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് വന്നിരുന്നാൽ വിവിധ തിരുമേനി വിളിച്ച് പറയും, ഇച്ചിരി കഞ്ഞി വെച്ചേക്കണം. അവിടെ വന്ന് ഞങ്ങൾ ഒത്തിരി സംഭാഷണമൊക്കെ നടത്തി പരുമല പോകുമ്പോഴും ആ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ആ ദിവ്യമായ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും കൃപയുമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് ഞാൻ കാണുന്നത്. മരിക്കുന്നതിന് മുമ്പൊരു കാപ്പ വരെ എനിക്ക് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അച്ഛൻ സൂക്ഷിച്ചു, ഒരു കാലത്ത് ഒരു ആവശ്യം വരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ തുടങ്ങിയ ഒരു ബന്ധം പരിശുദ്ധ ബാബ തിരുമേനി ഞങ്ങൾക്ക് ഒരു സമയത്ത് ഒരു കാലഘട്ടത്തിൽ വൈദിക സെമിനാറിൽ പഠിക്കുവാനായിട്ട് സാധിച്ചു. പരിശുദ്ധ ബാബ തിരുമേനിയെ കണ്ടോ കണ്ടില്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ.
എന്നാലും ഈ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ വൈദിക സെമിനാരി പഠിച്ച കാലഘട്ടത്തിലെ അനുഭവം വെച്ചുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുമല അമ്മേമത്തായച്ചനായി ഞാൻ ദർശിച്ചതായ മനസ്സിലാക്കിയതായ ഒരു അഞ്ചെട്ട് പത്ത് ഒമ്പെട്ടു കാര്യങ്ങളും ഓർമ്മിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുകയുണ്ട്. എനിക്കത് ഇടാനൊന്നും അറിയാമോ? ഞാൻ ആരാണെ വിളിച്ചു. അന്നേരം ദീമോദ്യസ്ലിമേനെ പറഞ്ഞ അച്ഛനാണ് മലങ്കര സഭയിൽ ആദ്യമായിട്ട് ബാബാ തിരുമേനെ കുറിച്ച് അങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയത് എന്നതിനോട് ആ സ്നേഹം പങ്കിടുകയുണ്ടായി. തിരുമേനിയുടെയൊക്കെ ജീവിതത്തെ എന്നെയൊക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. തികഞ്ഞ അച്ചടക്കം, ദൈവാസനം, പ്രാർത്ഥനാ ജീവിതം, മറ്റുള്ളവരുള്ള സ്നേഹം, ഇതെല്ലാം ഈ പരിശുദ്ധ ബാബാ തിരുമേനി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. എനിക്ക് അതിശയം, കൊച്ചമ്മ വലിയ ഭാഗ്യമുള്ളവരാണ്. പരിശുദ്ധ ബാബാ തിരുമേനി പരുമല അവിടെ വന്ന സന്ദർഭം മൂന്ന് നാല് പ്രാവശ്യം ഈ കൊച്ചമ്മയുടെ അടുത്ത് വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സാധാരണഗതിയിലെ പറയും ഞാൻ ഒന്ന് കണ്ടതാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോകാനാണ് സാധ്യതയുള്ളത്. എന്നാൽ പരിശുദ്ധ ബാബാ തിരുമേനി മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് സന്ദർശിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ബാബാ തിരുമേനി ഞാൻ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും ആ അങ്ങ് അവിടുത്തോടുള്ളതായ കടപ്പാട് വലുതാണ് എന്ന് മാത്രം ഞാൻ ഓർത്തുകൊണ്ട് ഈ തിരക്കിലും വന്ന് ഈ പ്രിയ കൊച്ചമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്കും എൻ്റെ കുടുംബത്തിനുള്ളതായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അഭിവന്യ തീമോത്യോസ് തിരുമേനി, ഒരു പക്ഷേ വെൺമണി പ്രസിദ്ധമാകുവാനായിട്ട് സഭയിലും ഒക്കെ ഇടയായത് ഈ തീമോത്യോസ് തിരുമേനി വെൺമണി വന്ന് മിനോറ ദേറായിൽ താമസിച്ചത് മൂലമാണ്. സമ്മലങ്കര സഭയിൽ അതിന് എളിയവനായ ഒരു പ്രവൃത്തി എനിക്കും അതിൻ്റെ പിന്നിൽ നിൽക്കുവാൻ തൊക്കെ വേണം. ദൈവം തമ്പുരാൻ സഹായിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്തു. ഞാൻ പരിശുദ്ധ ബാബാ തിരുമേനിയോട് പറഞ്ഞു ഈ ലോഹ്യ മെമ്മോറിയൽ ഹൈസ്കൂൾ മലങ്കര സഭയ്ക്ക് വാങ്ങിക്കുവാൻ, അതുപോലെ ഇടവങ്ങാട് കാൽവറി ആശ്രമം പെരുന്നാട് ബഥനിക്ക് വാങ്ങിക്കുവാൻ, ഇവിടെയൊക്കെ അതിനുവേണ്ടി അധ്വാനിക്കുവാൻ ഈ ബാബട്ടെ എന്നെ ദൈവം തമ്പുരാൻ സഹായിച്ചു. അതിനെ നന്മ കാണുവാനും ദൈവം ഇടയാക്കി. ഇവിടെ തിമോത്യോസ് തിരുമേനി എനിക്ക് മെത്രാപ്പോലിത്തയാണ് ഞാൻ ആ ബഹുമാനം ആദരവല്ലെങ്കിൽ എന്നാൽ അദ്ദേഹം എൻ്റെ സഹോദരനാണ്. ആ യുവാനി തിരുമേനിയും പരിശുദ്ധ ബാബാ തിരുമേനിയും ഒക്കെ ഞങ്ങളെ സ്നേഹിക്കുന്ന പോലെ എപ്പോഴും ചേർത്ത് നിർത്തുകയും എപ്പോഴും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ആ ഒരു വലിയ ഒരു അവസ്ഥ സ്നേഹം ഒരു കാലത്തും മറക്കുവാൻ കഴിയും. തീർത്താൽ തീർത്താത്ത തീർത്ത കടപ്പാടാണ് തിരുമേനി. അവിടുത്തോടുള്ളതായ ഭക്തിയാദരവുകളെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ ശുശ്രൂഷയിൽ വീട്ടിൽ വന്ന് സഭയിലെ തിരുമേനിമാര് വന്ന ക്രിസോസ്റ്റമോസ് തിരുമേനി, അഭിജന്ത ക്ലീമിയസ് തിരുമേനി, ദിവനാസിയോസ് തിരുമേനി, സെറാഫിൻ തിരുമേനി, എപ്പിപ്പാനിയോസ് തിരുമേനി, നിക്കോദിമോസ് തിരുമേനി, സേവറിയോസ് തിരുമേനി, ഇവരൊക്കെ എന്നെ ഇത്രയും സ്നേഹിക്കാൻ എന്നെ വലിയ കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടറിയാം. എന്നാലും അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈവാനിയോസ് തിരുമേനി സ്നേഹിച്ച ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഏതെങ്കിലും എന്നെ കാണുമെന്നുള്ളൊരു ചിന്തയിലാണ്. ഞാനൊന്നും ആരോടും വിളിച്ചു പറഞ്ഞില്ല. അവരെല്ലാം അറിഞ്ഞേ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകി അനുഗ്രഹിച്ചതിൽ പ്രത്യേകമായിട്ടുള്ളതായ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതേ സമയത്ത് 10-25 വർഷക്കാലം എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലെ പ്രവർത്തിപ്പാൻ രക്ഷാധികാരി പ്രവർത്തിപ്പാൻ ദൈവം എനിക്കിട സാവകാശം തന്നു. അതുകൊണ്ട് എല്ലാ ഇതര സഭകളിലെയും മേലധ്യക്ഷന്മാരുമായിട്ടും അതുപോലെ വൈദികരുമായിട്ടുള്ള അനുഗ്രഹിതമായ ഒരു ബന്ധം എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിച്ചു. പ്രത്യേകിച്ചും വീട്ടിൽ വന്ന് മാർത്തോമാ സഫറകൻ മെത്രാപ്പോലിത്ത കൂർലോസ് തിരുമേനി, സ്തേഫാനോസ് തിരുമേനി, ചെങ്ങന്നൂർ ഭദ്രാസ് തീമോത്യോസ് തിരുമേനി, ഇവരെല്ലാം ഭവനത്തിൽ വന്ന് പ്രാർത്ഥന നടത്തി. അതും കൂടാതെ മാർത്തോമാ ഇവിടുത്തെ സെൻറ്ററിലെ അച്ഛന്മാരെ സംയുക്തമായി ചേർന്ന് വീട്ടിലെ ഒരു അനുഗ്രഹകരമായ പ്രാർത്ഥന നടത്തുവാനിടയായി. ഇവരോടൊക്കെ ഉള്ളതായ നന്ദി ഞാൻ നിഷ്കളങ്കമായിട്ട് അറിയിക്കുകയാണ്. കൃത്രിമമായിട്ടല്ല, നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നും ഞാൻ അവരുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കന്മാർ പ്രത്യേകിച്ച് ഒരു പാർട്ടി എന്നൊന്നും പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, പ്രവർത്തിക്കരുന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാർ എൻ്റെ ഭവനത്തിൽ വന്ന് ഏറെ സമയം ചെലവിടുകയും ഞങ്ങളുടെ ദുഃഖത്തിലെ പങ്കുചേരുകയും ചെയ്തു. അവരോടൊക്കെ ഉള്ളതായ പ്രത്യേകിച്ചും പേര് പറയാൻ കൊടുക്കുന്നിൽ സുരേഷ്, സജി ചെറിയാൻ എം എൽ എ, ജെബിന് എന്ന് വേണ്ട അങ്ങനത്തിലേതിനുള്ളതായ എല്ലാ നേതാക്കന്മാരും ഒക്കെ അവിടെ വന്ന് ഞങ്ങളുടെ ദുഃഖത്തിലെ പങ്കുചേർന്നു. അവരോടുള്ളതായ നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഏറ്റവും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പരിമല ഹോസ്പിറ്റലിനോടാണ്. എൻ്റെ ഇളയ മകൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് രാജഗിരി ഹോസ്പിറ്റലിലാണ്. അക്രഡിറ്റേഷനൊക്കെ ഉള്ള വലിയ ഹോസ്പിറ്റലാണ്.
ഡോക്ടർ ജോൺസണും സുമയുമാണ് കൊച്ചമ്മയ്ക്ക് ഈ ക്യാൻസർ രോഗമാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യുവാൻ ഒരു മുഖാന്തരമായത്. എറണാകുളത്തെ എല്ലാ ആശുപത്രികളിലൊക്കെ കയറിങ്ങി. അവസാനം അവരെന്നോട് പറഞ്ഞു, അച്ഛാ നിങ്ങളുടെ പരിമല ക്യാൻസർ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലിലെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ തന്നെ നിർവഹിക്കുവാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു. അതെ, അതൊരു ഒരു വലിയ ഒരു നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പരിമല ആശുപത്രി വന്നു. പരിശുദ്ധ ബാബ തിരുമേനിയോട് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതുപോലെ ശുശ്രൂഷിക്ക ഒരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. വന്ദ്യനായ ജോൺസൺ ഗോറോസ്കോപ്പാച്ചന്, വന്ദ്യനായ പൗലോസ് അച്ഛനെ എനിക്കറിയാൻ വയ്യ. എൻ്റെ മക്കളാണെന്നോ ജ്യേഷ്ഠനാണെന്നോ അല്ലെങ്കിൽ അനുജനാണെന്നോ അറിയാമോ, എന്നോട് ചേർന്ന് നിന്ന് വേണ്ടതായ എല്ലാ സഹായങ്ങളും. പൗലോസ് അച്ഛൻ എപ്പോഴും ചോദിക്കും അവിടുത്തെ പി ആർ ചോദിക്കും, ഇടാച്ചൻ വന്നു. അങ്ങനെ ചോദിച്ച് അത്രമാത്രം എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ക്രമപ്പെടുത്തി തന്നുള്ളതാണ്. അതുപോലെ അവിടുത്തെ ചില സ്റ്റാഫിനെ ഒന്നും എനിക്ക് മറക്കുവാൻ സാധിക്കില്ല, ഒരു ലിജുവെ. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മറ്റു ചില നേഴ്സസിൻ്റെ ഒക്കെ പേര് ഞാൻ പൊതുവായിട്ട് പറയുന്നില്ല, എന്നാൽ അവരുടെയൊക്കെ സേവനം വലുതാണ്. അതിലൊക്കെ ഉപരിയായി ആ മാത്യു ജോസ് ഡോക്ടറെ ഞാനിത് പറയുവാൻ, പരിമല ആശുപത്രിയൊക്കെ നമുക്കൊക്കെ പലരുമൊക്കെ പലതുമൊക്കെ പറയുകയും ചെയ്യുമ്പോൾ എനിക്ക് അവരോട് നിസ്സാരതയാണ് തോന്നുന്നത്. അവിടുത്തെ ഡോക്ടർ മാത്യു ജോസ് എന്ന് പറയുന്ന ഒരു കുലീനത്തുള്ളൊരു ഡോക്ടറാണ്. നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് പിറന്ന് വളർത്തപ്പെട്ടവരാണ്. എല്ലാ രോഗികളോടും വളരെ ശാന്തമായി സൗമ്യമായി ഇടപെടുവാനുള്ളതായ ഒരു മനസ്സ് അദ്ദേഹം അവിടെയൊക്കെ വരുമ്പോൾ പറയും. ആ വിളിയെന്ന് കേൾക്കുമ്പോൾ ഒരു മാതിരിയാ, അമ്മേ അമ്മ വല്ലതും കഴിക്കുമോ, അമ്മേ അമ്മ കഴിക്കണേ, അമ്മേ അമ്മ കഴിക്കണമേ, ആ പറച്ചിൽ കേൾക്കുമ്പോൾ തന്നെ നിറയും. ഒരിക്കൽ മാത്രം ഒന്ന് സങ്കടപ്പെട്ടപ്പോൾ പറഞ്ഞു, അമ്മേ അമ്മയെ ചേർത്ത് നിർത്തുന്ന ഇതുപോലൊരു ഒരാളിനെ വേറെ കണ്ടിട്ടുണ്ടോ അമ്മ? അമ്മ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയാട്ടെ, എത്രയോ നിസ്സഹായത്തിൽ കഴിയുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊച്ചമ്മയെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും. ഇതൊക്കെ എൻ്റെ വാത്സല്യമുള്ളവരെ നമ്മൾ അറിയണം. അബദ്ധ കൃത്രിമത്വം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ പറയും, നമ്മുടെ പരിമല ആശുപത്രി നമ്മുടെ സമ്പത്താണ്. അതിനെ സ്നേഹിക്കണം, അതിനുവേണ്ടി കൊടുക്കണം, അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ. ഈ ഒരു സന്ദർഭത്തിൽ ഞാനൊരു എൻ്റെ കൊച്ചമ്മ ഒരു ക്യാൻസർ രോഗിയായി മരിച്ചുകൊണ്ട് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്, ജീവന് തുല്യം അതിനെ സ്നേഹിക്കണം. അവിടെ നടക്കുന്ന ശുശ്രൂഷകൾ, അവിടെ നടക്കുന്ന ആ സേവനം അത്ര വലുതാണ്. അഭിമാനം. ഒരു വലിയ ഡോക്ടറെ അവിടെ വന്ന് സന്ദർശിച്ചേച്ച് പറഞ്ഞു, അയ്യോ അച്ഛു പരിമല ആശുപത്രി ഇത്രയും അങ്ങ് വളർന്നു വച്ചു, ഇത്രയും അങ്ങ് വളർന്നു. അയാൾക്ക് അതിശയമാണ് തോന്നുന്നത്. ഞാനതുകൊണ്ട് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സന്തോഷമാണ്. ഞാൻ എനിക്ക് തീർത്താത്ത കടപ്പാടാണ് അവിടുത്തെ ഡോക്ടേഴ്സിനോടും അതുപോലെ അച്ഛന്മാരോടും കോറപ്പിസ്കോപ്പാച്ചനോടും അതുപോലെ പൗലോസ് അച്ഛനെയും ഇവരെല്ലാം ഞാൻ നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ ശവസംസ്കാര ശുശ്രൂഷ വന്ന് വന്ന് സംബന്ധിച്ചതായ കോറപ്പിസ്കോപ്പാമാർ, റമ്പാച്ചന്മാര്, വന്നിയ വൈദികര്, ഇവരോടൊക്കെ ഉള്ളതായ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി, നേരണം ഭദ്രാസന സെക്രട്ടറി, അടൂർ ഭദ്രാസന സെക്രട്ടറി, അതുപോലെ വേറെ ആരോ ഒരാളുടെ വന്നു, ഞാൻ അവരോടൊക്കെയുള്ള മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി തുമ്പോണ്, ഇവിടെയൊക്കെ ഇവരെല്ലാം ഞാൻ പറഞ്ഞല്ലോ എന്നെ അത്രയും സ്നേഹിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. അവരൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനോടൊക്കെയുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ മറ്റേ ഭദ്രാസനങ്ങളിലെ വൈദികരെ ഞാൻ ശുശ്രൂഷിച്ച എല്ലാ ഇടവകളിൽ നിന്നും മലങ്കര ചെങ്ങന്നൂർ ഭദ്രാസനത്തിലും തുമ്പോൺ ഭദ്രാസനത്തിലും എനിക്ക് ഞാൻ വഞ്ചിത്തറയുന്നത് ഇവിടെ കോടുവിളഞ്ഞ് കുറച്ചുകൂടെ തുടങ്ങി വഞ്ചിത്തറ പിന്നെ എല്ലാം പള്ളി ചെങ്ങന്നു. ഞാൻ അധ്യാപക വൃത്തിയോടൊപ്പം ഞാൻ നടത്തിയ ശുശ്രൂഷ ചെങ്ങന്നൂർ വലിയ പള്ളി ഇടവങ്കാട് ഇങ്ങനെ എല്ലാ വലിയ ഇടവുകളും ഇവിടുത്തെ ധാരാളം വിശ്വാസികൾ കടന്നു വന്ന് എൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവരോടൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയുക. അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക സ്ഥാനികൾ, വൈദിക സെക്രട്ടറി, അൽമായ ട്രസ്റ്റി, അസോസിയേഷൻ സെക്രട്ടറി എന്ന് വേണ്ട ആസ്ഥാനികൾ എല്ലാവരും വന്ന് സംബന്ധിച്ച് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവരോടുള്ളതാണ് നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ വേൺമണി പള്ളിയുടെ വികാരി അച്ഛനെ, കഴിവും പ്രാപ്തിയുണ്ട്, അച്ഛൻ്റെ വാക്കുകൾക്കൊക്കെ വളരെ വ്യക്തതയുണ്ട്, എളുപ്പം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ ചെയ്യുവാനുള്ളതായ ഒരു കഴിവുണ്ട്. അച്ഛനെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും വേണ്ടതായ എല്ലാ സേവനങ്ങളും അദ്ദേഹം നൽകി തരുന്നത് വെമ്പിളിപ്പള്ളിയുടെ സെക്രട്ടറി, അതുപോലെ ട്രസ്റ്റി, മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ എല്ലാ ഇടവകക്കാരെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാൻ പഠിപ്പിച്ചതായ തഴക്കര MSS ഹൈസ്കൂള്, മാവേലിക്കര ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോഹ്യ മെമ്മോറിയൽ ഹൈസ്കൂള്, അതുപോലെ MDHS വെൺമണി ഈ സ്കൂളിലെ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, അവരോടൊക്കെയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.
ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ സ്നേഹിതർ നാനാജാതി മതസ്ഥരെ ഇവരോടെല്ലാം സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ എളുപ്പം പറഞ്ഞു തീർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത എൻ്റെ ഭവനത്തിലെ ഒരു 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 സേവകയുണ്ട്. അവളുടെ പേര് മിനി എന്നാണ്. ഞാൻ അവളെ ഈ ഒന്നൊന്നര വർഷക്കാലം ഒരു പെൺമക്കൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെൺമക്കളില്ല, പക്ഷെങ്കിൽ ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ഒരു മകളെ ഒരുക്കുന്നു. അവളെല്ലാ ശുശ്രൂഷയും വിശ്വസ്തയോടെ അവളെ ചെയ്തു. അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവളോട് നന്ദി ഞാൻ മറ്റെല്ലാവരെക്കാളും പ്രത്യേകിച്ച് ഞാൻ ഓർത്ത് അവളോട് നന്ദി അറിയിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇപ്പോഴേ മൂത്ത മകനൊന്നും വരുവാനുള്ള സാഹചര്യമൊന്നും ഉള്ളതല്ല, എന്നാലും എൻ്റെ കുഞ്ഞുങ്ങൾ കടന്നു വന്ന് മമ്മിയെ ശുശ്രൂഷിച്ച ഇളയ മകൻ ബിബിനും ഭാര്യയും അതുപോലെ ഇവരെല്ലാം അവരുടെ എൻ്റെ വീട്ടിലുള്ള പിട കുട്ടിക്കാട്ട് ഭവനത്തിൽപ്പെട്ടവരെ, ആറ്റുപുറത്ത് കുടുംബത്തിൽപ്പെട്ടവരെ, വെൺമണി ദേശ നിവാസികളെ, പ്രത്യേകിച്ച് പോലീസ് അധികാരികളെ, ഇവരെല്ലാം വന്ന് എല്ലാ തുറകളിലുള്ള ആളുകൾ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ അവരോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് ആരെങ്കിലും വിട്ടുപോട്ട് സദൈവ ക്ഷമിക്കണം. എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരോടും എല്ലാവരും അതിലുപരിയായി എൻ്റെ സർവശക്തനായ ദൈവത്തോട്, എന്നെ വഴി നടത്തിയതായ എൻ്റെ ദൈവത്തോടുള്ളതായ സ്നേഹവും ദൈവത്തോടുള്ള നന്ദിയും ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ എനിക്ക് പറഞ്ഞ സ്നേഹത്തിന് എനിക്ക് തിരിച്ചു തരുവാൻ എൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ.